തിരുവനന്തപുരം സ്വദേശി വരദയെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടാണ്. വരദയുടെ ഏറ്റവും വലിയ വിനോദമാണ് വായന. നാലാം ക്ലാസ്സുകാരിയായ വരദ എന്ന ഈ കൊച്ചുമിടുകി ഈ ചെറിയ പ്രായത്തിൽ 300-ഓളം പുസ്തകങ്ങളാണ് വായിച്ച് തീർത്തത്. ആ റിപ്പോർട്ട് കാണാം. താമസിക്കുന്ന ഉണ്ണിത്തമ്പറാന്റെ അടുക്കളയാണ് അവൻ തീറ്റാൻ കൊണ്ടുപോകുന്നത്. അങ്ങേര് വലിയ പണക്കാരനാണ്. 100 കണക്കിന് ആടുമാളുകളുടെ അവകാശമാണ്. വായിച്ച പുസ്തകങ്ങളും കഥകളും വരദയ്ക്ക് കാണാപാഠമാണ്. സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടറിലേക്കും നമ്മുടെ കുട്ടികൾ വഴിമാറുമ്പോൾ വരദയുടെ വഴി വേറിട്ടതാണ്. വെറുതെ പുസ്തകങ്ങൾ വായിച്ച് തീർക്കുകയല്ല, അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കി. ഇക്കഴിഞ്ഞ സ്കൂൾ പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വരദയെ അനുമോദിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും കാട്ടാക്കട MLA IB സതീഷും പൊതുവേദിയിൽ അനുമോദിച്ചിരുന്നു. കേരള നിയമസഭ ചോദ്യോത്തരങ്ങളുടെ പുസ്തകം കയ്യൊപ്പോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ R. ബിന്ദു വരദയ്ക്ക് സമ്മാനിച്ചു. കൂടാതെ സാറാ ജോസഫ്, ബെന്യാമിൻ, സ്പീക്കർ AM ശംസീർ, പിന്നെ കുറെ എഴുത്തുകാരും കയ്യൊപ്പ് പതിപ്പിച്ച പുസ്തകങ്ങൾ സമ്മാനിച്ചു. ഞാൻ കുഞ്ഞു വായനക്കാരിയാണ്. ഇപ്പൊ 300-ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. 2-ാം ക്ലാസ്സിന്റെ വെക്കേഷൻ തൊട്ടാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. വെറുതെ വായിക്കുക മാത്രമല്ല, അതിൻ്റെ റിവ്യൂസും കൂടെ എഴുതി വയ്ക്കാറുണ്ട്. അതിന് ഞാൻ കഥക്കൂട്ടെന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൽ ആ പുസ്തകത്തിൻ്റെ പേര്, അത് എഴുതിയ ആളുടെ പേര്, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ ആശയങ്ങൾ, ഇത്രയുമാണ് ഞാൻ അതിൽ എഴുതുന്നത്. ഇപ്പോൾ 300-ഓളം പുസ്തകങ്ങളായിട്ടുണ്ട്. 2-ാം ക്ലാസ്സിലെ ഒരു കൊറോണ ടൈമിലാണ് വായിച്ച് തുടങ്ങിയത്. 2-ാം ക്ലാസ്സിലും 1-ലും ഞാൻ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ബുക്ക് കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ വായിച്ചു തുടങ്ങിയതാണ്. വായിച്ചു തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു വായിക്കാതെ ഇങ്ങനെ എഴുതി വെക്കാം. അന്ന് തൊട്ടാണ് ഞാൻ റിവ്യൂസൊക്കെ എഴുതി തുടങ്ങിയത്. വായന കൂട്ടായതോടെ 2 ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വരദ പറയുന്നു. മലയാളം പാഠപുസ്തകത്തിലെ തുറന്നുവിട്ട തത്തായി എഴുതിയ സിറഹീമിനെ നേരിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. നക്ഷത്രവും പൂവും എഴുതിയ ബീരാൻകുട്ടി മാഷിനെയും കണ്ടു. മാഷ് എഴുതിയ കവിത തനിക്ക് ചൊല്ലാനുള്ള അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതെല്ലാം വായന തന്ന അനുഭവമാണെന്നും ഈ കൊച്ചുമിടുക്കി പറയുന്നു. വരദയുടെ പുസ്തകശേഖരത്തിൽ 300-ലധികം പുസ്തകങ്ങളുണ്ട്. അതും വായിച്ചു തീർക്കാനുള്ള തിടുക്കത്തിലാണ് ഈ കൊച്ചുമോൾ. വീടിനുള്ളിൽ ഒരു ലൈബ്രറി തുടങ്ങണമെന്നാണ് വരദയുടെ ആഗ്രഹം. കേരളാവിഷൻ ന്യൂസ്, തിരുവനന്തപുരം.